ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. നമ്മൾ ഇതൊരു കടച്ചക്കയാണ്. ചീമച്ചക്ക എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ഏരിയകളിലൊക്കെ ഇവിടങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് കടച്ചക്ക. ബ്രെഡ് ഫ്രൂട്ടാണിത്. ഇംഗ്ലീഷിൽ നല്ല വെണ്ണനെയ് പോലെ നല്ല എന്താ പറയുക, ഈ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ ബ്രെഡ് ഫ്രൂട്ട് ട്രീ എന്നാണ് കടപ്ലാവിനെ വിളിക്കുന്നത്. ബ്രെഡ് ഫ്രൂട്ട്സ് എന്നാണ് കടച്ചക്കയെ പറയുക. ഇത് ഉപയോഗിച്ച് ഉപ്പേരി വറക്കാം, തീയലുണ്ടാക്കാം, പിന്നെ വറുത്തരച്ച തോരൻ വയ്ക്കാം, ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാം. ഒരുപാട് റെസിപ്പി ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഇടിച്ചൊലത്താം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് തേങ്ങാപ്പാലിൽ പുഴുങ്ങുകയാണ്. ഇതെൻ്റെ കുട്ടിക്കാലത്ത് മാത്രമേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ, തൊടുപുഴയിൽനിന്ന്. അവിടെ ഒത്തിരി കടച്ചക്കയുണ്ടായിരുന്നു. ഇത് അതുപോലെ നല്ലൊരു വെറൈറ്റി. എൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ എൽഡർ ബ്രദറിൻ്റെ വീട്ടിൽ വിളഞ്ഞ കടച്ചക്കകളാണ് ഈയിടെ എല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. ഇത് അവിടെ ഉണ്ടായ ചക്ക ഇന്നലെ പറിച്ച് എനിക്കതിലേ ചെന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും ഫ്രഷായിട്ട് കിട്ടുന്നത് പാടാണ്, കടയിൽ നിന്നൊക്കെ പ്രയാസമാണ്. അതുകൊണ്ടിത് ഈ തേങ്ങാപ്പാലി പുഴുങ്ങുന്ന രീതി ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ വല്ലപ്പോഴുമൊക്കെ നല്ല പാകത്തിന് നല്ലതായിട്ട് വിളഞ്ഞതായിരിക്കണം. വിളഞ്ഞ് മധുരം വയ്ക്കാൻ പോകാൻ പോണ പരുവമായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് നമുക്ക് എപ്പോഴും പകുതി മുക്കാലൊക്കെ മൂപ്പായതേ കിട്ടും. നന്നായിട്ട് വിളഞ്ഞ കടച്ചക്ക അതിൻ്റെ ഇതിൻ്റെ മുള്ളിച്ചിരി പരന്ന പോലെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണാം. നേർത്ത ഒരു മഞ്ഞ നിറം വരും ഇത് വിളഞ്ഞാൽ. ആ സമയത്താണ് പുഴുങ്ങാൻ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചുള്ളതുകൊണ്ട് കൂടുതൽ സ്വാദുള്ളത്. അപ്പോൾ ആ സ്വാദിന് കാരണം ഇതിലെ എക്സസ് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് മുറ്റിക്കഴിഞ്ഞ് ഇത് പുഴുങ്ങാൻ നല്ലതുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇതിന് ഒരു പകുതി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു പകുതി തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി തേങ്ങാപ്പാൽ. ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇതൊരു കഷ്ടിച്ച് അരക്കപ്പേ ഉള്ളൂ തനിപ്പാൽ. വെയിറ്റൊന്നും ഇടണ്ട, കടച്ചക്ക എളുപ്പം വേകും. അതുകൊണ്ട് ഈ മൂന്നേ മൂന്ന് ഐറ്റം മതി. ഇത് ഈ പഞ്ചസാര ഇട്ട് കഴിക്കാം, ശർക്കര ചേർത്ത് കഴിക്കാം, പുഴുങ്ങിയെടുത്താൽ പ്ലെയിനായിട്ട് കഴിക്കാം. കൂടാതെ മുളകും ഉപ്പും ഉള്ളിയും കൂടെ ഇടിച്ചതും കൂട്ടി കഴിക്കാം. കപ്പയുടെ ഏതൊരു കോമ്പിനേഷൻ ചമ്മന്തികൾ ഉപയോഗിച്ചും ഇത് കഴിക്കാം, ഒന്നും ഇല്ലാതെയും കഴിക്കാം. പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അല്ലേ തന്നെ ഇതിനൊരു മധുരം കാണും. വെയിറ്റൊന്നും ഇടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേങ്ങാപ്പാൽ രണ്ടാം പാലൊഴിച്ചു. ഇതിലാണ് ഇത് പുഴുങ്ങുന്നത്. ഇത് തിളയ്ക്കാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. വേണേ ഉപ്പിട്ട് പുഴുങ്ങാം, പക്ഷേ ചകലം കൂടുതൽ കേടലി ചെയ്യില്ലേ, അല്ലേ തന്നെ കേടലി ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല. ഈ കഷ്ണങ്ങൾ ഇങ്ങോട്ട് ചേർക്കുന്നു. ചുമ്മാ അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതി. ഞാൻ വെയിറ്റൊന്നും ഇടുകയില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വേകാൻ സമയമായി. ധാരാളം മതി. ഇത് കണ്ടോ, എല്ലാം തീ കെടുത്തണം. തേങ്ങാപ്പാലൊക്കെ നല്ലതായിട്ട് അത്യാവശ്യം കേടലി ചെയ്തു. ഒന്നും കുഴപ്പമില്ല. കണ്ടോ വെന്തിരിക്കുന്നു. ഉപ്പിട്ടിട്ടില്ല. ഇനി ചെയ്യുന്നത് തനിപ്പാൽ ഒഴിച്ചു. ഇനി തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇത് വെള്ളം ചേർത്തതല്ല. പരിപാടിയെല്ലാം കഴിഞ്ഞു. നല്ല സ്വാദായിരിക്കും ഉറപ്പ്. അത്യാവശ്യം പാകത്തിന് ഉപ്പ് കൊടുത്തു. നല്ലപോലെ ഇളക്കണം. ഇനിയിപ്പോൾ ചട്ടുകോ തവിയോ ഉപയോഗിച്ച് ഇളക്കും. ഉണ്ടോ, കപ്പ പോലെ തന്നെ. പക്ഷേ കപ്പ നമുക്ക് തേങ്ങാപ്പാലിൽ ഇങ്ങനെ പുഴുങ്ങിയ വല്ലാത്ത ഇഴുക്കൽ വരും. കപ്പ വെന്ത് ഊറ്റി വെള്ളം കളഞ്ഞ് പിന്നീട് തേങ്ങാപ്പാലിലിട്ടാൽ ഇതുപോലെ തന്നെ നമുക്ക് രുചിയായിട്ടൊക്കെ കഴിക്കാം. ഇനി ഇതിനും ഒരു ചമ്മന്തി ഉണ്ടാക്കും. അത് ഉപ്പും മുളകും ഉള്ളിയും കൂടെ ഇടിച്ചത്. അത് കൂട്ടിക്കഴിക്കാം. പഞ്ചസാര കൂട്ടിക്കഴിക്കാം. ഉപ്പിട്ടാലും അതാണ് ഞാൻ ഒരുപാട് ഉപ്പിടാത്തത്. ചമ്മന്തി ഉണ്ടാക്കി ഉപ്പും മുളകും, അതായത് പച്ചമുളകല്ല വത്തലുമുളക്, രണ്ട് മൂന്ന് പിരിയൻ മുളകും രണ്ട് മൂന്ന് ചുവന്ന മുളകും ചുമന്നുള്ളിയും ഉപ്പും കൂടി കല്ലേ വെച്ച് നല്ലപോലെ ഇടിക്കും. ഇടിച്ചിട്ട് വേണമെങ്കിൽ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് വെളിച്ചെണ്ണയുടെ ഒന്നും ഒരാവശ്യവും ഇല്ല.
അത് കൂട്ടി കഴിക്കുകയാണ്. മധുരം ഇഷ്ടമില്ലാത്തവർ ചെയ്യാറ്. നേരത്തെ മധുരം ഇതിന് കാണും, കടച്ചക്കയുടെ മധുരം പ്ലസ് അല്പം തേങ്ങാപ്പാൽ സ്വാദും മധുരവും. അങ്ങനെയൊരു പഴയൊരു ഡിഷ്, ഒരു ഹമ്പിൾ, വളരെ വിനീതനാണിത്. നമുക്ക് തീർച്ചയായിട്ടും നല്ല കടച്ചക്ക കിട്ടുമ്പോൾ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരുപാട് പ്ലാവ് നടന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാനിത്. ഇതും ഒരു കടപ്ലാവാണ്. അപ്പോൾ മിക്സ്ഡ് കൃഷിയാണ് മണ്ണിനും നല്ലത്. ഉപ്പ്, വത്തലുമുളക്, ചുമന്നുള്ളി ഇതാണ് ഇടിക്കുന്നത്. ആദ്യം വത്തലുമുളക് നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് കളർ വരുത്തിയിട്ട് നല്ലോണം ചതഞ്ഞിട്ട് ഉള്ളി അധികം ചതയ്ക്കാതെ ഇടിച്ചെടുക്കണം. അതിനേറ്റവും ബെസ്റ്റ് അരകല്ലോ ഇടികല്ലോ ആണ്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഇത് കൊണ്ടുവരാം. ഇതാണ് അതിൻ്റെ ചമ്മന്തി. ഇതിങ്ങോട്ട് ഇടാം, വേണമെങ്കിൽ അവരവരുടെ ആവശ്യത്തിനെടുത്ത് കഴിക്കാം, അതായിരിക്കും കുറേ കൂടെ ബെറ്റർ. അപ്പോൾ കുറച്ച് എരിവ് മതിയായവർക്ക് അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് പകരാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയ കടച്ചക്ക വിഭവം, അതിൻ്റെ ചമ്മന്തിയും തയ്യാറായി കഴിഞ്ഞു. പണ്ടൊക്കെ പറയും കടപ്ലാവ് നട്ടാൽ കടം കയറുമെന്ന്. വലിയ പറമ്പുകളിലേ ഇത് സാധാരണ നടാൻ പറ്റൂ, കാരണം ഇത് വല്ലാതെ വളർന്ന് വലുതായാൽ ധാരാളം ശാഖകളും ഇലകളും ഒക്കെ വരുമ്പോൾ ഒരുപാട് വളം വലിക്കും, താഴെ നിഴലിൽ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാവാം, അതുകൊണ്ട് ആറ്റു തീരങ്ങളിൽ ഇതൊക്കെ നടാം. പണ്ടത്തെ പറമ്പുകളിലെല്ലാം ഇതും എവിടെയെങ്കിലുമൊക്കെ പറമ്പിൽ കാണും. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ ഇപ്പോഴാണ് അതിൻ്റെ സീസൺ, ഏറ്റവും നല്ല സീസൺ മെയ് അവസാനം ജൂൺ ജൂലൈ കഷ്ടിച്ച് ഓഗസ്റ്റ് വരെയാണ് ഇത് വിളയുന്ന സീസൺ. പെട്ടെന്ന് കേടും വരും, ഈ കായ്ക്കൊക്കെ ഇപ്പോൾ കേട് കാണുന്നുണ്ട്. അതൊന്നും ഇല്ലാത്തത് വേണം ഉപയോഗിക്കാൻ, ചിലത് വാടി വീഴും. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കടപ്ലാവിനും ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവം, ആസ്വദിക്കാവുന്ന വിഭവം. നന്ദി, നമസ്കാരം.